നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഒരു മാസത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന നവകേരള ബസ് വീണ്ടും പണിക്ക് കയറ്റി നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ബംഗളൂരുവിലെ ബസ് നിർമ്മാണ കമ്പനിയിൽ എത്തിച്ചു കെ എസ് ആർ ടി സിയുടെ ബെഡ്ജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ അറ്റകുറ്റപ്പണി യാത്രയ്ക്ക് മുൻപേ വാർത്തകളിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയുടെ കറങ്ങുന്ന സീറ്റിലും ബസ്സിലേക്ക് കയറാൻ സഹായിക്കുന്ന ലിഫ്റ്റിനും ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തും ഈ സീറ്റ് ഇളക്കി മാറ്റി പാപ്പനംകോടുള്ള സെൻട്രൽ വാക്സിൽ സൂക്ഷിക്കാനാണ് തീരുമാനം ബസ്സിന്റെ ചിലകൾ മാറ്റുമെങ്കിലും ശുചിമുറി നിലനിർത്തും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബസ് തിരികെ കേരളത്തിൽ എത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നവകേരള സദസ്സിന്റെ എറണാകുളം പര്യടനം അവസാനിച്ചതിന് പിന്നാലെയാണ് ബസ് മുഖം മിനിക്കുവാൻ കൈമാറിയത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ബസ് ബംഗളൂരുവിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് ആണ് സജ്ജമാക്കിയത് ബസ് വാങ്ങിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അതേസമയം ബസ് നവകേരള യാത്രയ്ക്ക് ശേഷം കെ എസ് ആർ ടി സിക്ക് കൈമാറുമെന്ന് സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിച്ച ക്യാബിനറ്റ് ബസ് നവകേരള സദത്തിന് ശേഷം വിൽക്കുവാൻ തീരുമാനിച്ചാൽ വാങ്ങിയതിന്റെ ഇരട്ടി വില കിട്ടുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഭിപ്രായപ്പെട്ടത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ തന്നെ പലരും വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിച്ച എന്ന നിലയിൽ ലക്ഷക്കണക്കിന് പേർ കാണാൻ വരും അതുകൊണ്ട് ബസ് നഷ്ടമാണെന്ന പ്രചരണം വേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ബസ് പുതുവർഷാരംഭം മുതൽ ബഡ്ജറ്റ് ടൂറിസത്തിന് നൽകും കോഴിക്കോടിനാണ് ബസ് ആദ്യം അനുവദിക്കുക കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഈ വർഷത്തെ ആഘോഷം വയനാട്ടിൽ നടത്തുവാനും ഇതിന് നവകേരള ബസ് ഉപയോഗിക്കാനുമാണ് പദ്ധതി ആദ്യ പതിനഞ്ച് ദിവസം കോഴിക്കോട് ജില്ലയിൽ ഉപയോഗിച്ചതിന് ശേഷം തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറാനും ആലോചനയുണ്ട് അപേക്ഷ പരിഗണിച്ച ആദ്യത്തെ ആറുമാസം എല്ലാ ജില്ലകൾക്കും ബസ് അനുവദിക്കും ഏതെല്ലാം റൂട്ടുകളിൽ ബസ് ഓടിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ഡിസംബർ പത്തിനകം റിപ്പോർട്ട് നൽകാനും കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ കെ എസ് ആർ ടി സിയിലെ നാല് ഡ്രൈവർമാർ മാത്രമേ ഇതിൽ കയറിയിട്ടുള്ളൂ എന്നും ബസ് കൈമാറി കൈമാറിക്കിട്ടതിന് ശേഷം സാങ്കേതിക വശങ്ങൾ പരിഗണിച്ച് ഏതെല്ലാം റൂട്ടുകളിൽ അനുവദിക്കാമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു യാത്ര ചെയ്യാവുന്ന ബസ്സിൽ നിലവിലെ എ സി ബസ്സുകൾ ഈടാക്കുന്ന നിരക്കിന് ആനുപാതികമായ ചാർജ് വാങ്ങാനാണ് തീരുമാനം ബയോ ടോയ്ലറ്റ് ഫ്രിഡ്ജ് തുടങ്ങിയ സംവിധാനങ്ങളുള്ള ബസ്സിൽ ഒരു മിനി ക്യാരബാൻ സൗകര്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ ആവശ്യക്കാർ കൂടുതലായിരിക്കുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ പ്രതീക്ഷം